കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടി വയോധികനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ കഥ പുറത്തുവരുന്നത്. 75 വയസ്സുകാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി 11 ലക്ഷം രൂപ തട്ടിയെടുത്ത നിത്യാശശി കുടുംബ കഥ പറയുന്ന കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലിലെ നടിയാണ്. 32 വയസ്സുകാരിയായ നിത്യ അഭിഭാഷക കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ അമൃതയിൽ നിത്യാശശി 6 മാസം മുൻപാണ് സീരിയൽ രംഗത്തേക്ക് എത്തുന്നത്. ഇതിനിടയിലാണ് ഹണി ട്രാപ്പിൽ ഇവരുടെ കൂട്ടാളിയായ പരവൂർ കലക്കോട് ശിവനന്ദനത്തിൽ ബിനുവിനെ പരിചയപ്പെടുന്നതും. നിത്യയുടെ വീടിനടുത്ത് ഫിഷ് സ്റ്റോൾ നടത്തുന്ന ബിനു സ്ഥിരമായി നിത്യയുടെ വീട്ടിലേക്ക് മത്സ്യവുമായി എത്തുമായിരുന്നു. ഈ പരിചയം പിന്നീട് സൗഹൃദമായി മാറുകയും ബിനുവിന്റെ ബന്ധുവായ വയോധികനെ ഹണി ട്രാപ്പിൽ പെടുത്തി പണം തട്ടാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടി നിത്യയും സുഹൃത്ത് ബിനുവും പോലീസിന്റെ പിടിയിലാകുന്നത്. തിരുവനന്തപുരം പട്ടത്ത് താമസിക്കുന്ന കൊല്ലം പരവൂർ സ്വദേശിയായ 75 വയസ്സുകാരന്റെ പരാതിയെ തുടർന്നാണ് ഇരുവരും അറസ്റ്റിലായത്. ഈ വയോധികന്റെ ഭാര്യ മരിച്ചുപോയതാണ്, മക്കളില്ല. തിരുവനന്തപുരം പട്ടത്ത് താമസിക്കുന്ന ഇയാളുടെ പരവൂർ കലക്കോട്ടുള്ള വീട് അടച്ചിട്ടിരിക്കുകയാണ്. വല്ലപ്പോഴുമാണ് ഇവിടേക്ക് ഇയാൾ എത്തുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ വയോധികന്റെ കലക്കോട്ടുള്ള വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞാണ് സീരിയൽ നടിയും നിയമബിരുദധാരിയുമായ നിത്യ ബന്ധം സ്ഥാപിച്ചത്. കഴിഞ്ഞ മെയ് അവസാന ആഴ്ചയാണ് തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത്. വീട് കാണുന്നതിനായി നിത്യ കലക്കോട് എത്തുന്നു. തുടരെയുള്ള ഫോൺ സംഭാഷണത്തിലൂടെ സൗഹൃദം ഉറപ്പിച്ച ശേഷം നിത്യ വീണ്ടും വീട്ടിലെത്തി. അവിടെ വെച്ച് വയോധികനെ ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നു. ഇതിന് പിന്നാലെ വയോധികന്റെ ബന്ധുവും നിത്യയുടെ സുഹൃത്തുമായ ബിനു വീട്ടിനുള്ളിൽ പ്രവേശിച്ച് നഗ്ന ചിത്രങ്ങൾ വീഡിയോയിൽ പകർത്തുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു. ഭീഷണി രൂക്ഷമായതോടെ ആദ്യം 6 ലക്ഷം രൂപ നൽകി. ഭീഷണി വീണ്ടും തുടർന്നപ്പോൾ 5 ലക്ഷം രൂപ കൂടി കൈമാറി. എന്നാൽ 25 ലക്ഷം രൂപ വേണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു. ഭീഷണി തുടർന്നതോടെ കഴിഞ്ഞ 18-ന് പരവൂർ പോലീസിൽ വയോധികൻ പരാതി നൽകി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ബാക്കി പണം നൽകാമെന്ന് പറഞ്ഞ് പട്ടത്തെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയ പ്രതികളെ പരവൂർ ഇൻസ്പെക്ടർ എ നിസാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI നിതിൻ നളൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയകുമാർ, പ്രദീപ്, വനിതാ സിവിൽ പോലീസ് ഓഫീസറായ ഷീജ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതികൾ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. നിത്യ നേരത്തെ സർക്കാർ സ്ഥാപനമായ ക്യാപെക്സിൽ ലീഗൽ അസിസ്റ്റന്റായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നു.